വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളെ 11 മണിക്കൂർ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച് 3 പ്രതികളുടെ ഫോണുകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം നാളെ ലഭിക്കും. പരിശോധനാ ഫലം കൂടി ചേർത്തായിരിക്കും നാളത്തെ ചോദ്യം ചെയ്യൽ. ദിലീപിന്റെ ഫോൺ നേരത്തെ തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിന്റെ ഇടപാട് നിർണായകമെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. എല്ലാം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ കളികളാണ് എന്നാണ് ചോദ്യത്തിലുടനീളം ദിലീപ് മൊഴി നൽകിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി മോഹനചന്ദ്രൻ നേതൃത്വത്തിൽ 5 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് എസ് പി മോഹനചന്ദ്രൻ വ്യക്തമാക്കി. അല്ല, അതിന് ഇനീഷ്യൽ സ്റ്റേജ് മാത്രമല്ലായിരുന്നു, അതിൽ കുറച്ച് എങ്ങനെയാണ് സഹകരിക്കുന്നുണ്ടോ? എല്ലാ ചോദ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇന്ന് ഒറ്റയ്ക്കുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു, എങ്ങനെയായിരുന്നു ചോദ്യം ചെയ്യൽ ഒരു നടപടി പോയത്? ഇന്ന് 5 ടീമ് ഡിഫറൻ്റ് ആയിട്ടാണ്. നാളത്തെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? നാളെ നോക്കാം. ഫോണോ അങ്ങനെ എന്തെങ്കിലും? ആ, ഇന്ന് 3 അവർ കൊണ്ടുവന്നിരുന്ന 3 പേരെടുത്തുള്ള ഫോൺ. അവരുപയോഗിക്കുന്ന ഇത്രയും സമയത്തൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന ഫോണാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ രാജും ഒപ്പം ദീപക് ധർമ്മടവും ചേരുന്നുണ്ട്. ആദ്യം അരുൺ രാജിലേക്ക് പോകുന്നു. അരുൺ, 11 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ദിലീപും മറ്റുള്ള പ്രതികളും പുറത്തേക്ക് വന്നത്. എന്തായാലും ഈ 11 മണിക്കൂർ ദിലീപിനെ സംബന്ധിച്ചും അതോടൊപ്പം ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമായിരുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ദിലീപിൽ നിന്നും ശേഖരിച്ചിരുന്നത്? ദിലീപ് എന്തൊക്കെ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രഭിത, ചോദ്യം ചെയ്യലിന്റെ ആദ്യ ദിനം 11 മണിക്കൂർ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പൂർണ്ണമായ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകം. ഈ ചോദ്യം ചെയ്യലിൽ എല്ലാ പ്രതികളെയും വ്യത്യസ്തമായി ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇന്ന് നടന്നത്. പ്രതികളിൽ നിന്ന് പരമാവധി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ ദൃശ്യങ്ങളടക്കം ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ചെയ്യലിൻ്റെ തുടക്കം മുതൽ അവസാന ഘട്ടം വരെ ദിലീപ് അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങൾക്കും പിന്നിലും ബാലേന്ദ്രകുമാറാണ്. ബാലേന്ദ്രകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില വൈരാഗ്യങ്ങളുടെ ശ്രമങ്ങൾ ഫലമായാണ് ഇത്തരം കേസ് പോലും ഉണ്ടായത്. തന്നെ ഭീഷണിപ്പെടുത്താൻ പോലും പല തവണ ബാലേന്ദ്രകുമാർ ശ്രമിച്ചിരുന്നു എന്നടക്കം ദിലീപ് മൊഴി നൽകിയിട്ടുണ്ട്. പലതവണ ഈ ബാലേന്ദ്രകുമാർ ശല്യമായി വന്നപ്പോൾ താൻ വാട്സപ്പിൽ ബാലേന്ദ്രകുമാറിനെ ബ്ലോക്ക് ചെയ്യുക അടക്കം ചെയ്തു. പിന്നീടും ബാലേന്ദ്രകുമാർ വ്യത്യസ്തമായ ഫോണിൽ നിന്ന് തന്നെ ബന്ധപ്പെടാനാണ് ശ്രമിച്ചത്. താൻ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ജാമ്യം റദ്ദി ചെയ്യുന്നതിന് ചില ഇടപെടൽ ബാലേന്ദ്രകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പോലും തന്നെ ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ അത് കോടതിക്ക് മുമ്പാകെ ദിലീപ് സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്ന അതേ വാദങ്ങൾ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത്. 5 സംഘങ്ങളായി തിരിഞ്ഞുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് പ്രധാനമായും നടന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ദിലീപ് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി മോഹനേന്ദ്രൻ ഈ ചോദ്യം ചെയ്യലിന് അവസാനം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇക്കട്ടത്തിൽ പുറത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് ദിലീപ് അടക്കമുള്ളവർ പറയുവാൻ തയ്യാറാകുന്നില്ല. മാധ്യമങ്ങളടക്കം ചോദിച്ചപ്പോൾ ഇത് സംബന്ധിച്ച പൂർണ്ണമായും ഈ ചോദ്യങ്ങളോട് അവഗണിച്ചായിരുന്നു ദിലീപിൻ്റെ അടക്കം. എന്തായാലും ദിലീപിനൊപ്പം ചെന്ന പ്രതികളായ സുരാജ്, അനൂപ്, അതുപോലെ തന്നെ ഈ ബൈജു ചെങ്ങമനാട്, ഇവരുടെ 3 പേരുടെ ഫോണുകൾ ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാകുക. അത് നാളെ തന്നെ ഉണ്ടാകും എന്ന ഒരു വിവരമാണ് ഇക്കട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ഫോണിൽ നിന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പ്രതികൾ ആരെയൊക്കെ തങ്ങളുമായി ബന്ധപ്പെട്ടു, ഇതിനകത്ത് എന്തൊക്കെ ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. ഈ സുരാജിനെ കേന്ദ്രീകരിച്ചും സുരാജിൻ്റെ പണമിടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം വിശദമായ പരിശോധനയിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുകയും ചെയ്യും. നാളെയും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. ശരി, അരുൺ രാജാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ വിശദമായ മൊഴിയെടുക്കലാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് ദിലീപിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു പ്രതികളിൽ നിന്നും തേടിയത്. എന്തായാലും ഈ മൊഴിയെടുക്കലിന് ശേഷം ചില കാര്യങ്ങളൊക്കെ ദിലീപ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഇതിലേക്ക് നെയ്യാറ്റിൻകര ബിഷപ്പ് കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. എന്താണ് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ? ഈ മൊഴിയെ എങ്ങനെ വിലയിരുത്താം?
പ്രവിതാലക്ഷ്മിയെ, ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു ഈസി വാക്ക് ഓവർ ഈ പ്രതികൾക്കെല്ലാം ആദ്യ ദിനത്തിൽ നൽകുക എന്നുള്ളതായിരുന്നു നിലപാട്. അതുകൊണ്ട് തന്നെ ദിലീപിന് ഒട്ടും വിഷമകരമായിരുന്നില്ല ഇന്നത്തെ ചോദ്യം ചെയ്യൽ. വളരെ കൂളായി ദിലീപിനോട് ഓരോ സംശയങ്ങൾ ഓരോന്നായി ചോദിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പറയാനുള്ളതും ആ പറയുന്നതിൽ നിന്നുമുള്ള ഉപചോദ്യങ്ങൾ, അല്ലാതെ ഒരു കുഴക്കുന്ന ചോദ്യം ചെയ്യൽ ഇന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ദിലീപ് വളരെ ശാസ്ത്രീയമായി ഇന്ന് ചോദ്യം ചെയ്യലിനെ നേരിട്ടു. ഒന്ന്, ബാലചന്ദ്രകുമാറിന്റെ ക്രെഡിബിലിറ്റി പൂർണ്ണമായും ഇല്ല എന്നുള്ളത് അക്കമിട്ട് നിരത്തി പറയുന്ന തെളിവുകൾ. അതിലെ ഒരു പ്രധാന തെളിവ് നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡിൽ, മിന്നൽ പരിശോധനയിൽ ദിലീപിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത കുറെ മുതൽ കുറെ വസ്തുക്കളുണ്ട്, സീസർ ചെയ്ത സാധനങ്ങളുണ്ട് മേഴ്സർ പ്രകാരമുള്ള. അതിലെ ഒരു ചാറ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് തെളിവാണ് എന്നുള്ള രീതിയിലുള്ള കാര്യം കൂടി പറയുകയുണ്ടായി. ക്ഷമിക്കണം, ബാലേന്ദ്രകുമാർ പണം ചോദിച്ചു, ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ള സാധനം തന്നെയാണ് ദിലീപ് ആവർത്തിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്ത ഒരു ശാസ്ത്രീയ സംവിധാനം ഇതിൽ നിന്നും സ്വരാജിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയും മോഹനയന്ത്ര എസ് പി കൂടുതലും സ്വരാജിനെയാണ് ചോദ്യം ചെയ്തത്, കൂടുതൽ സമയം സ്വരാജിനൊപ്പമാണ് ചെലവഴിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗൂഢാലോചന തെളിയിക്കാനുള്ള നിലവിലുള്ള തെളിവുകളെ സാധൂകരിക്കുന്ന മൊഴികൾ ലഭിക്കുന്നില്ല എന്ന ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് മാറുകയും ഇനി ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് ഈ സാക്ഷികളുടെ കൂറുമാറ്റവും ഗൂഢാലോചനയും സാമ്പത്തിക ഇടപെടലിലേക്കും കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാവുന്നത്. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ച് പൂർണ്ണ തൃപ്തികരമാണ്. ആദ്യ ദിനം എങ്ങനെയാണോ ആസൂത്രണം ചെയ്തത് അതുപോലെ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തു നിന്നും ലഭിക്കുന്ന വിവരം. ശരി, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപും അടക്കമുള്ള പ്രതികളെ 11 മണിക്കൂർ ചോദ്യം ചെയ്ത ക്രൈംബ്രാഞ്ച് 3 പ്രതികളുടെ ഫോണും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് അരുൺരാജും ദീപക് ധർമ്മടവും നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീട്ടിവെക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ദുരുദ്ദേശത്തോടെയുള്ള ഇടപാടെന്ന ദിലീപ് സുപ്രീം കോടതിയിൽ. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും വിചാരണ നീട്ടിവെക്കാൻ അനുമതി നൽകരുത് എന്നും മറുപടി സത്യവാങ്മൂലത്തിൽ ദിലീപ് ആവശ്യപ്പെടുന്നു. കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ സർക്കാർ ആവശ്യം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. സർക്കാർ ആവശ്യം സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ നീട്ടിവെക്കണം എന്ന ആവശ്യം, സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം നാളെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ കേസിന്റെ ഭാഗമായിട്ടാണ് ദിലീപ് ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിലെ വിചാരണ നടപടികൾ ഇനിയും നീട്ടിവെക്കരുത് എന്നുള്ളതാണ് ദിലീപിന്റെ ആവശ്യം. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത്, ഇതിനകം 4 തവണ ഈ കേസിലെ വിചാരണ നീട്ടിവെച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലേക്ക് വന്നത് വിചാരണ കോടതി ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ അനുവാദം കോടതി നൽകിയത്. ഇപ്പോഴത്തെ സാഹചര്യം നേരെ വിപരീതമാണ്. ആവശ്യപ്പെടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷന് ഇത്തരത്തിൽ കേസിലെ നടപടികൾ നീട്ടിവെക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമായി വന്നിരിക്കുന്നത്, കേസ് അവസാനഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടും എന്ന ഒരു സാഹചര്യത്തിലാണ്. വസ്തുതകൾ പുറത്തു വരാതിരിക്കാൻ, കേസ് യാഥാർത്ഥ്യം എന്താണെന്ന് ആരും അറിയാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇതിന് അദ്ദേഹം കാരണമായി പറയുന്നത്. എല്ലാ സാക്ഷികളെയും ഇതിനകം വിസ്തരിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രമാണ്. കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് 5 സാക്ഷികളെ അധികമായി വിസ്തരിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ആ സാക്ഷികളെ വിസ്തരിക്കാനുള്ള സമയപരിധിയും വിചാരണ കോടതി നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പുതിയ സാഹചര്യങ്ങളെ ഉള്ള രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ബാലചന്ദ്രകുമാർ പറയുന്ന വിഷയങ്ങൾ തനിക്ക് അറിവുള്ളതല്ല. തൻ്റെ പേരിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ ബാലചന്ദ്രകുമാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, അതൊരു ടെലിവിഷൻ ചാനലിലൂടെയാണ് അതിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് ആ വിധത്തിൽ വന്ന ചർച്ചകളെയാണ് ഇപ്പോൾ പോലീസ് ആശ്രയിച്ചിരിക്കുന്നത്. പോലീസ് കൊണ്ടുവന്ന ഒരു സാക്ഷി മാത്രമാണ്, അല്ലെങ്കിൽ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി പോലീസ് കൊണ്ടുവന്ന ഒരു സാക്ഷി മാത്രമാണ് ബാലചന്ദ്രകുമാർ എന്നാണ് ദിലീപ് പറയുന്നത്. ഈ വിധത്തിൽ വിചാരണ നടപടികൾ നീട്ടിവെച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് തനിക്കാണ് ഏറ്റവും കൂടുതലെന്ന് അദ്ദേഹം പറയുന്നു. താൻ ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായിട്ട് താൻ അനുഭവിക്കുകയാണ്. ഇനിയും ഇത് ഈ രീതിയിൽ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വസ്തുതകളെ പുറത്തു വരുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിന് കോടതി
കോടതി അനുവാദം നൽകരുത് എന്നാണ് ദിലീപ് തന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ജസ്റ്റിസ് ഖാൻവിൽക്കർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും. സി ടി രവികുമാർ ജസ്റ്റിസ് ഖാൻവിൽക്കറും ഉൾപ്പെടുന്ന ബെഞ്ചാണ് നാളെ ഈ കേസ് പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ ദിലീപിന്റെ സത്യവാങ്മൂലവും കോടതി പരിഗണിക്കും. ഇനി മറ്റു ചില വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 45,449 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 101,252 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 38 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 45,449 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗികളുടെ എണ്ണമാണിത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വലിയ വർധനയാണുള്ളത്. 44.88 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, എറണാകുളം ജില്ലയിൽ 10,000 കടന്നിരിക്കുന്നു കോവിഡ് രോഗികളുടെ എണ്ണം എന്നുള്ളതാണ്. 11,091 പേർക്കാണ് എറണാകുളത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്താകട്ടെ 8,980 പേർക്ക്, കോഴിക്കോട് 55,081 പേർക്ക്, തൃശ്ശൂരിൽ 2,779 പേർക്ക്. ഇത്തരത്തിൽ ജില്ലകളുടെ കണക്കുകൾ വേറിട്ടെടുത്താലും ജില്ലകളിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് കണക്കിൽ നിന്നും പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുമ്പോഴും സംസ്ഥാനത്ത് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ വർധനയില്ല എന്നുള്ളതാണ്. ഇന്ന് 1098 പേരെ മാത്രമാണ്, 45,449 പേരെ കോവിഡ് സ്ഥിരീകരിച്ചതിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 27,961 ഇന്ന് 1,01,252 പരിശോധനകളാണ് നടത്തിയത്. ഇത്തരത്തിലാണ് സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ. ഏതായാലും സംസ്ഥാനത്ത് നിന്ന് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ഇന്ന് 12 മണി വരെയാണ് നിയന്ത്രണങ്ങളുള്ളത്. പല ഭാഗങ്ങളിലും പോലീസ് പരിശോധന ശക്തമായി തന്നെ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ സംസ്ഥാനത്തൊട്ടാകെ നിയന്ത്രണങ്ങൾ ശക്തമായി തുടരുന്നു. ആവശ്യക്കാരെ, പ്രധാനപ്പെട്ട ആവശ്യങ്ങളുള്ളവരെ, അത്രയും അത്യാവശ്യങ്ങളുള്ളവരെ മാത്രമേ പലയിടത്തും യാത്രക്കാരെ അനുവദിക്കുന്നുള്ളൂ. മറ്റിടങ്ങളിൽ പോലീസ് പരിശോധിക്കുന്നു. എന്നിട്ട് മതിയായ യാത്രാ കാരണങ്ങളില്ലാത്ത പലരെയും മടക്കി അയക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 90-ലധികം സ്ഥലങ്ങളിലാണ് പോലീസ് പരിശോധന കൃത്യമായി ഏർപ്പെടുത്തിയിരുന്നത്. അല്ലാതെ സംസ്ഥാനത്താകമാനം സ്റ്റേഷൻ പരിധികളിൽ പ്രത്യേക പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. കടകളെല്ലാം ഇന്ന് അടഞ്ഞു കിടന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന പ്രധാനപ്പെട്ട കടകൾ ഓരോ സ്ഥലത്തും തുറന്നിരുന്നു. അല്ലാതെ വ്യാപകമായൊരു കട തുറക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ജനങ്ങൾ ഒന്നടങ്കം ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചൊരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണാനായത്. ദീർഘദൂര യാത്രയ്ക്കുള്ള KSRTC ബസ്സുകൾ യഥാക്രമം യാത്ര നടത്തി. അതുപോലെ തന്നെ അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയില്ല. ചെറിയ സ്റ്റോപ്പുകളിലേക്കുള്ള KSRTC ബസ്സുകൾ ഇടവേളകളിൽ യാത്ര നടത്തിയതും യാത്രക്കാരെ ദുരിതത്തിലാക്കിയില്ല എന്നുള്ളതും പ്രത്യേകം പറയേണ്ടതുണ്ട്. ലോക്ക്ഡൌണിന് സമാനമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ തുടരും. കോവിഡ് നിരക്ക് ഉയരുന്നതിനാൽ കണ്ണൂർ ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളുടെ പ്രവേശനം കൺട്രോൾ റൂം വഴി മാത്രമാക്കി. നിലവിൽ എ വിഭാഗത്തിലാണ് കണ്ണൂർ ജില്ല. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക പൊതുപരിപാടികളിലും മതപരമായ ചടങ്ങുകളിലും വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിലും പങ്കെടുക്കാവുന്നവരുടെ എണ്ണം 50 പരിമിതപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച വിവരം അറിയിച്ചത് 1 മാസത്തിന് ശേഷമെന്ന ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ അട്ടപ്പാടി സ്വദേശി രക്തം മരിച്ചത് December 25. എന്നാൽ ഇന്നലെയാണ് വിവരം അറിയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി ബന്ധുക്കൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരാളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു നേരത്തെ ലഭിച്ച മറുപടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് രോഗിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ വിവരവും ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല എന്നും ആരോപണമുണ്ട്. അതേസമയം 28-ാം തീയതി പത്രപരസ്യം നൽകിയിരുന്നതായും പാലക്കാട് പോലീസിനെ വിവരം അറിയിച്ചിരുന്നതായും തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം നൽകി. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
തൃശൂർ മെഡിക്കൽ കോളേജിനും പാലക്കാട് ജില്ലാ ആശുപത്രിക്കും എതിരായാണ് ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. അട്ടപ്പാടി സ്വദേശിയായ കുളപ്പടി, അട്ടപ്പാടി പുതൂരിലെ കുളപ്പടി എന്ന പ്രദേശത്തെ രക്തം എന്നയാളുടെ മരണ വാർത്ത തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത് ഒരു മാസം വൈകിയാണ് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് 16-ാം തീയതിയാണ് ഒരു കൂട്ടിരിപ്പുകാരനായ വെള്ളയങ്കിരി എന്ന ആളുമായി ഈ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് രക്തത്തെ ഇങ്ങോട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടി വന്നു. ഈ കൂട്ടിരിപ്പുകാരനായ വെള്ളയങ്കിരിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ബന്ധുക്കൾ എത്തുമ്പോഴേക്കും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അപ്പോഴും പക്ഷേ അവർ വെള്ളയങ്കിരിയുടെ ഫോൺ നമ്പർ ഉണ്ടായിട്ട് പോലും വിളിച്ചറിയിച്ചിരുന്നില്ല എന്ന ആക്ഷേപവും ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ രക്തം വന്നൊരാൾ അഡ്മിറ്റ് ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആശുപത്രി സൂപ്രണ്ടിൻ്റെ മെഡിക്കൽ കോളേജ് ആശുപത്രി മാനേജ്മെൻറ്റ് അധികൃതരുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. 25-നാണ് ഇദ്ദേഹം മരിച്ചത്. 28-ന് തന്നെ പത്രപരസ്യം നൽകിയിരുന്നു, ടൗൺ പോലീസിൽ വിവരമറിയിച്ചിരുന്നു എന്നാണ് അവരുടെ ഒരു വിശദീകരണം ഈ ഒരു ഘട്ടത്തിൽ വന്നത്. അപ്പോഴും എന്തുകൊണ്ടാണ് പിന്നീടും ബന്ധുക്കളെ അറിയിക്കാൻ ഇത്ര വൈകിയത്, അഡ്രസ്സ് പൂർണ്ണമായ അഡ്രസ്സ് കയ്യിലുണ്ടായിട്ട് പോലും ബന്ധുക്കളെ അറിയിക്കാൻ വൈകിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അത് അട്ടപ്പാടിയിലേക്ക് എത്തിച്ച് അവിടെ സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകർക്ക് സ്പെഷ്യൽ ലീവ് അനുവദിക്കുന്നില്ല എന്ന് പരാതി. ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നാണ് കോവിഡ് ബാധിച്ചതെന്ന് തെളിയിച്ചാലേ അവധി അനുവദിക്കാനാകൂവെന്നാണ് അധികൃതരുടെ നിലപാടെന്നും ആരോഗ്യ പ്രവർത്തകർ പരാതിപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനിത കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകർക്ക് സ്പെഷ്യൽ ലീവ് അനുവദിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ല. പോസിറ്റീവ് ആവുകയാണെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മെഡിക്കൽ ലീവ് എടുക്കണമെന്നാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവായത് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് എന്ന് തെളിയിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്നാണ് പോസിറ്റീവായത് എന്ന് തെളിയിക്കുക എന്നാണ് പരാതിക്കാർ ചോദിക്കുന്നത്. അതായത് തീർത്തും പാലിശമായ ഒരു വാദമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പരാതിക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട് ആശുപത്രിയിൽ. ആ കമ്മിറ്റി സർട്ടിഫൈ ചെയ്താൽ മാത്രമേ സ്പെഷ്യൽ ലീവ് അനുവദിക്കാനാകൂ. പക്ഷേ ആ ഒരു കമ്മിറ്റി ഇതുവരെ ആർക്കും സർട്ടിഫൈ ചെയ്ത് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ലീവ് ആർക്കും ലഭിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. എയിംസിൻ്റെ റൂൾസിൽ പറയുന്നത് ഇത്തരത്തിൽ കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് 7 ദിവസമോ അതിൽ കൂടുതലോ അവധി നൽകണമെന്നാണ്. എന്നാൽ ആ റൂൾസ് ഒന്നും ശ്രീചിത്ര ആശുപത്രി പാലിക്കുന്നില്ല. സ്പെഷ്യൽ ലീവ് അനുവദിക്കാത്തതിനാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നും ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. രാജ്യത്ത് ഒമിക്രോൺ വകഭേദം സമൂഹ വ്യാപന ഘട്ടത്തിലാണ് എന്ന മുന്നറിയിപ്പുമായി രാജ്യത്തെ ലബോറട്ടറികളുടെ കൺസോർഷ്യമായ ഇൻസാകോക്. മെട്രോ നഗരങ്ങളിൽ കേസുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് സമൂഹ വ്യാപനം സംശയിക്കുന്നത് എന്ന് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സമിതി വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 3.5 ലക്ഷത്തിനടുത്തെത്തി. 24 മണിക്കൂറിനിടെ 3,33,533 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 525 പേർ മരിച്ചു. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 3 ലക്ഷത്തിന് മുകളിലും ഒമിക്രോൺ കേസുകൾ 10,000 കടന്ന ആശങ്ക തരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ജനിതക പരിശോധനാ ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസാകോക് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നത്. മെട്രോ നഗരങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമാണ്. വിദേശയാത്രാ പശ്ചാത്തലമില്ലാത്ത ആളുകളിലും ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇൻസാകോക് നൽകുന്ന മുന്നറിയിപ്പ്. മെട്രോ നഗരങ്ങളിലെ കോവിഡ് സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാജ്യത്ത് സമൂഹ വ്യാപനത്തിന്റെ ഘട്ടത്തിലാണ് ഒമിക്രോൺ കേസുകളുടെ വ്യാപനമെന്ന് ഇൻസാകോക് ഒരു വിലയിരുത്തലെത്തിയത്. അതോടൊപ്പം തന്നെ വിദേശയാത്രാ പശ്ചാത്തലമില്ലാത്ത ആളുകളിലും ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നു. കൂടാതെ രോഗലക്ഷണമില്ലാത്ത ആളുകളിലും ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തേടേണ്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് ഇൻസാകോക് നൽകിയ മുന്നറിയിപ്പ്. പ്രധാനമായും ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപവകഭേദമായ BA.2 എന്ന വകഭേദം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇൻസാകോക് നൽകുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ്. എന്നാൽ ഫ്രാൻസിൽ കണ്ടെത്തിയിരിക്കുന്ന ഇഹു എന്ന വകഭേദം രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും അതിന്റെ സാന്നിധ്യം നിരീക്ഷിക്കുന്നുവെന്നാണ് ഇൻസാകോക് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കോവിഡ് കണക്കുകൾ ആശങ്ക നിറഞ്ഞതാണ്. കർണാടകയിൽ 6 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിൽ തന്നെ ബംഗളൂരുവിലാണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ളത്. കൂടാതെ കർണാടകയിൽ 3.5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ആന്ധ്രാപ്രദേശിൽ 14,000 മുകളിലും ഗുജറാത്തിൽ 16,000 മുകളിലും ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എന്നാൽ ഡൽഹിയിൽ 10,000 താഴെ ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലെ വസതിയിൽ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു എന്നാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്.
24 റൗണ്ട് അപ്പ് തുടരുന്നു. സ്വാതന്ത്ര്യസമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഹോളോഗ്രാം പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടെ രാജ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമാവുകയാണ്. സുഭാഷ് ബോസ് രാജ്യത്തിന്റെ ധീരപുത്രനെന്നും പ്രതിമ അനാച്ഛാദനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യം ഔദാര്യമായി നേടേണ്ട ഒന്നല്ല എന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ സന്ദേശം കാലാതിവർത്തിയാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. December 23 ആദ്യമായിട്ട് ഇന്ത്യ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആയതുകൊണ്ടാണ് ഇന്ന് മുതൽ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ തുടങ്ങാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരസൂചകമായി ബ്രിട്ടൻ രാജാവായിരുന്ന ജോർജ് അഞ്ചാമന്റെ പ്രതിമ സ്ഥാപിച്ചിരുന്ന ഇടത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഹോളോഗ്രാം പ്രതിമയും ഇന്ന് അനാച്ഛാദനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഹോളോഗ്രാം പ്രതിമ അനാച്ഛാദനം ചെയ്തത്. പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനോട് ഉള്ള കടപ്പാട് ഒരു കാലത്തും മറക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് നൽകിയ സേവനങ്ങളെ ഒരു കാലത്തും വിലമതിക്കാനാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉചിതമായ സ്മാരകം സുഭാഷ് ചന്ദ്രബോസിന് ഒരുക്കുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. नेताजी सुभाष चंद्र बोस को आदर पूर्वक श्रद्धांजलि दे रहे हैं. हमारे उन नेताजी की भव्य प्रतिमा आज डिजिटल स्वरूप में इंडिया गेट के समीप स्थापित हो रही है. സുഭാഷ് ചന്ദ്രബോസിന്റെ ഗ്രാനൈറ്റിലുള്ള പ്രതിമയാണ് ഇവിടെ സ്ഥാപിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രതിമ ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ പ്രതിമ അടുത്ത നാളുകളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാകും എന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉള്ളത്. ആ ഘട്ടത്തിൽ പ്രതിമ ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കും. ഗ്രാനൈറ്റിലുള്ള പ്രതിമയായിരിക്കും ഇവിടെ പിന്നീട് സ്ഥാപിക്കപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാഘോഷ പരിപാടികൾ ആരംഭിച്ച ഇന്ന് ദിവസം മുതൽ 23 മുതൽ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളും തുടങ്ങിയിരിക്കുകയാണ്. 29 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് രാജ്യത്ത് നടക്കുക. 26 റിപ്പബ്ലിക് ദിനത്തിൽ പ്രൗഢഗംഭീരമായിട്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. ആ പരേഡിന് മുന്നോടിയായിട്ട് ഇന്ന് ഉള്ള ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടക്കുകയും ചെയ്തു. 29 ബീറ്റിംഗ് ദി റെഡ്രീറ്റ് ചടങ്ങ് നടക്കുന്നത്. റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. 3-layer പ്രൊട്ടക്ഷൻ, സൈന്യവും ഒപ്പം അർദ്ധസൈനിക വിഭാഗങ്ങളും ഡൽഹി പോലീസും ചേർന്നുള്ള സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലായിടങ്ങളിലും പരിശോധന നടത്തി. ഭീകരവാദ ഭീഷണിയുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇനി റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ അവസാനിക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ ഈ സുരക്ഷാ ക്രമീകരണം തുടരുകയും ചെയ്യും. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പുതിയ ഡെപ്യൂട്ടേഷൻ നയത്തിനെതിരെ കേരളം. ഡെപ്യൂട്ടേഷൻ നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേന്ദ്രത്തിന്റെ നീക്കം ഫെഡറലിസത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. തീരുമാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ ആശങ്കയുണ്ടെന്നും കത്തിൽ പറയുന്നു. ഇതേ ആവശ്യമുന്നയിച്ച് രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് സംസ്ഥാനങ്ങളുടെ അനുമതി വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കുന്നതാണ് ഭേദഗതി. തേഞ്ഞിപ്പലത്ത് ആത്മഹത്യ ചെയ്ത പോക്സോ കേസിലെ ഇരയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത്. താൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതിന് കാരണം അന്നത്തെ ഫറൂഖ് സിഐയുടെ അധിക്ഷേപത്തെ തുടർന്നെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. സിഐ സ്റ്റേഷനിൽ വെച്ച് വേശ്യ എന്ന് വിളിച്ച് അപമാനിച്ചു. തന്റെ പ്രതിശ്രുതഭരനെ കള്ളക്കേസിൽ കുടുക്കുമെന്ന് സിഐ ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തേഞ്ഞിപ്പലത്ത് പോക്സോ കേസിൽ ഇരയായിരുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം പെൺകുട്ടി ആദ്യമായി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എഴുതിയ ആത്മഹത്യാ കുറിപ്പാണ് ഇന്ന് പുറത്തു വന്നത്. ആ ആത്മഹത്യാ കുറിപ്പിലാണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് അന്നത്തെ ഫറൂഖ് സി ഐയുടെ മാനസികമായ പീഡനം മൂലമാണെന്ന് പെൺകുട്ടി വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ കേസിൽ ആരോപണ വിധേയരായിരുന്ന പെൺകുട്ടി തന്നെ ഉപദ്രവിച്ചു എന്ന് പേര് പറഞ്ഞിരുന്ന 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷവും
പെൺകുട്ടിയെ പരസ്യമായി വേശ്യ എന്ന് വിളിച്ച് സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കുകയാണ് സി ഐ ചെയ്തിരുന്നത്. ഇത് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാണ്. മാത്രമല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ആളെ പീഡനക്കേസിൽ കൊടുക്കുമെന്നും ഇക്കാര്യം പല സ്ഥലങ്ങളിലും സി ഐ പരസ്യമായി പറയുകയും മറ്റും ചെയ്തു. ഇതോടെ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അന്ന് ഏറെ വിവാദമുണ്ടായിരുന്നു, പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. അന്നത്തെ ഫറൂഖ് സി ഐക്കെതിരായിട്ടായിരുന്നു പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം എഴുതിയത്. പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തുൾപ്പെടെ ചെന്ന് നാട്ടുകാരോട് ഇവൾ മോശപ്പെട്ട പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തിയതുമെല്ലാം ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. പോക്സോ കേസിൽ ഇരയായ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറരുത് എന്നുള്ളതാണ് സി ഐ ചെയ്തതെന്നാണ് അന്ന് ഉയർന്ന ആരോപണം. അന്ന് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ എഴുതിയ കത്താണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്ത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഇനി 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ് അഞ്ചൽ ഇഞ്ചോടിഞ്ച്. പഞ്ചാബ് ലോക് കോൺഗ്രസിന്റെ ആദ്യ പട്ടിക ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പ്രഖ്യാപിച്ചു. സ്വന്തം നാടായ പട്യാല അർബൻ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കും. ശിരോമണി അകാലിദളിന്റെ മുൻ MLA ഫർസാന ആലം ഖാൻ കോട്ട്ലയിൽ സ്ഥാനാർത്ഥിയാണ്. BJP PLC അകാലിദൾ സഖ്യത്തിൽ 37 സീറ്റുകളാണ് PLC ലഭിച്ചത്. ഇതിൽ 22 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് നിലവിൽ പ്രഖ്യാപിച്ചത്. 5 സീറ്റുകൾ കൂടി വേണമെന്ന ആവശ്യവുമായി ക്യാപ്റ്റൻ രംഗത്തുണ്ട്. പഞ്ചാബിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പഞ്ചാബ് ലോക് കോൺഗ്രസിന്റെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ തന്നെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന മണ്ഡലമായ പട്യാല അർബൻ സീറ്റിലാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സ്ഥാനാർത്ഥിയാകുന്നത്. അതോടൊപ്പം തന്നെ പട്യാല റൂറൽ മണ്ഡലത്തിൽ നിലവിലെ പട്യാല മേയർ സഞ്ജീവ് ശർമ്മ സ്ഥാനാർത്ഥിയാണ്. കൂടാതെ ഒരു വനിതാ സ്ഥാനാർത്ഥിയും ഉൾപ്പെടുന്നു. ശിരോമണി അകാലിദളിന്റെ മുൻ MLA ആയ ഫർസാന ആലം ഖാൻ മലേർകോട്ടിലാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഈ മൂന്ന് പ്രമുഖ സ്ഥാനാർത്ഥികളാണ് 22 പേരുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. കൂടുതൽ കോൺഗ്രസിൽ നിന്നും സീറ്റ് ലഭിക്കാത്തവരുൾപ്പെടെയുള്ള അതൃപ്തരെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള ചർച്ചകൾ സമാന്തരമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ BJP സഖ്യത്തിൽ 37 സീറ്റുകളാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ 5 സീറ്റുകൾ കൂടി വേണമെന്ന ആവശ്യവുമായി ക്യാപ്റ്റൻ രംഗത്തുണ്ട്. ഇതിനായുള്ള ചർച്ചകളും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് വോട്ടുകളെ വലിയ തോതിൽ ക്യാപ്റ്റൻ്റെ പാർട്ടി ചോർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 5 പാർട്ടികൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വോട്ട് പിരിഞ്ഞു പോകുന്നത് വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസിനും ഉയർത്തുന്നത്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ കർശന നിരീക്ഷണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോവിഡ് ചട്ടങ്ങളുടെ ലംഘനം നടത്തുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ സംസ്ഥാനത്ത് മതവികാരം ആളിക്കത്തിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനെതിരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. SP BSP പാർട്ടികൾ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഉള്ള ചർച്ചകളിലേക്കും കടന്നു. റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി തനിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകണമെന്ന് BJP സ്ഥാനാർത്ഥി അദിതി സിംഗ് വെല്ലുവിളിച്ചു. ഉത്തർപ്രദേശിൽ നിന്നും ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൽപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൈരാനയിൽ ആഭ്യന്തരമന്ത്രി തന്നെ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട പരാതികൾ മറ്റ് പാർട്ടികൾ, കോൺഗ്രസും BSP SPയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. BJPയുടെ റാലികളിൽ എല്ലാവിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനവും ഉണ്ടാകുന്നു എന്നായിരുന്നു അവർ ഉന്നയിച്ച പരാതി. സമാനമായി തന്നെ BJPയും SPക്കും BSPക്കും എതിരെയുള്ള പരാതികളും നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൽപ്പിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായി പാലിക്കണം എന്നാണ് ഇതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഉത്തർപ്രദേശിൽ പ്രചരണ പരിപാടികളും വളരെ ശക്തമായിട്ട് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് BJPയും സമാജ്വാദി പാർട്ടിയും BSPയും അവരുടെ അവസാന ഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ടുള്ള പ്രാദേശിക ചർച്ചകളാണ് ലക്നൗ കേന്ദ്രീകരിച്ച് നടത്തിയത്. BSPയും SPയും നാളെയോടുകൂടി ഈ പട്ടികയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് അറിയാൻ ഇപ്പോൾ സാധിക്കുന്നത്. ഇതിനിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുകയും ഒപ്പം റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി മാറുകയും
ചെയ്ത അദിതി സിംഗ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിക്കെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തി. റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി തനിക്കെതിരെ മത്സരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഏതെങ്കിലും വിധത്തിൽ പ്രിയങ്കാഗാന്ധി ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയം അത് കൃത്യമാണ് അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് ബോധ്യപ്പെടാൻ സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉത്തർപ്രദേശിലെ ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഓരോ ദിവസവും പ്രചരണം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി ഗോവയിലേക്ക്. ഗോവയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ അതീവ ജാഗ്രത പുലർത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ദിഗംബർ കാമത്. ബി ജെ പിക്ക് വിലയ്ക്ക് വാങ്ങാനാകാത്ത നേതാക്കളെയാണ് സ്ഥാനാർത്ഥികളാക്കിയത് എന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. ഇതിനിടെ പാർട്ടിയുടെ സത്യസന്ധത പുലർത്തുമെന്നും കൂറുമാറില്ല എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ക്ഷേത്രത്തിലും ദർഗയിലും പ്രതിജ്ഞ ചെയ്തത് വിവാദമായി. വി എസ് രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗോവയിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഫോട്ടോ ഉണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ, ഗോവയിലെ സ്ഥാനാർത്ഥികൾ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലുമൊക്കെ പോയി പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞങ്ങൾ ജയിച്ച് എം എൽ എ ആയാൽ കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നും ഞങ്ങൾ ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടുകയില്ല എന്നും അവർ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ആ ഫോട്ടോ ഇന്ന് ബി ജെ പി റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഗോവയുടെ കോൺഗ്രസിൻ്റെ പേജിലാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബി ജെ പി റീട്വീറ്റ് ചെയ്ത് പരിഹസിക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥികളെ പോലും വിശ്വാസമില്ലാത്തവരാണ് നേതാക്കൾ, കോൺഗ്രസ് നേതൃത്വം. പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇത് ചർച്ചയാക്കപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. 2017 കോൺഗ്രസിൻ്റെ എം എൽ എമാരെല്ലാം കൂടി കൂറുമാറി ബി ജെ പിയിലെത്തുകയും ബി ജെ പി ഭരണം നേടുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഈ ഗോവയിൽ വലിയൊരു പ്രചരണം നടക്കുന്നത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് എം എൽ എമാരാവുന്നവരൊക്കെ പിന്നീട് ബി ജെ പി എം എൽ എമാരാവുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വോട്ടുകൾ ഉറപ്പാക്കാൻ ആരും കൂറുമാറ്റക്കാരല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ക്ഷേത്രങ്ങളിലും ദർഗയിലും പോയി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രതിജ്ഞ എന്നൊരു സാഹചര്യമുണ്ടായത്. ഇതേ കാര്യം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവുമായ ദിഗംബർ കാമത്ത് 24 ന്യൂസിനോട് പറയുകയുമുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇത്തവണ കൂറുമാറ്റക്കാരല്ലാത്തവരെന്ന് ഉറപ്പിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം കൂറുമാറ്റക്കാരുണ്ടാവുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അത് മാത്രമല്ല 2017 സമാനമായി ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് ഭരണം നേടാനുള്ള എല്ലാ സ്ട്രാറ്റജികളും നേടിയെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല മുതിർന്ന നേതാവ് ചിദംബരമാണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും കഴിഞ്ഞ തവണത്തെ പോലെ ഉണ്ടാവില്ല എന്ന് ദിഗംബർ കാമത്ത് 24 ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് പാളയത്തിൽ ഇത്തരം സ്ഥാനാർത്ഥികളെ ഉറപ്പിക്കാനുള്ള ചർച്ച നടക്കുമ്പോൾ ബി ജെ പിയിൽ ഉത്പാൽ പരീക്കറിനെയും അതുപോലെ ലക്ഷ്മികാന്ത് പർശ്വേക്കറിനെയും ഇടഞ്ഞു നിൽക്കുന്ന ഇരുവരെയും തിരിച്ച് പാളയത്തിലെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. അരുണാചൽ പ്രദേശിൽ നിന്ന് കാണാതായ 17-കാരനെ കണ്ടെത്തിയെന്ന് ചൈനീസ് സൈന്യം അറിയിച്ചതായി ഇന്ത്യൻ സേന. യുവാവിനെ കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ചൈനീസ് സൈന്യം വ്യക്തമാക്കിയെന്ന് തേസ്പൂർ ലഫ്റ്റനന്റ് കേണൽ ഹർഷവർദ്ധൻ പാണ്ഡെ പറഞ്ഞു. അപ്പർ സിയാങ് ജില്ലയിലെ സിഡോ ഗ്രാമത്തിൽ നിന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ 17-കാരനെ കാണാതായത്. വനമേഖലയിൽ വേട്ടയ്ക്ക് പോയ മിറാം തരോൺ, ജോണി യായിങ് എന്നിവരെ ചൈനീസ് സൈന്യം തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ആരോപണം. പിന്നീട് ജോണി യായിങ് തിരികെ എത്തിയതോടെയാണ് വാർത്ത പുറം ലോകം അറിഞ്ഞത്. 17-കാരനെ തിരിച്ചെത്തിക്കാനായി ചൈനീസ് സൈന്യവുമായി പ്രതിരോധ മന്ത്രാലയം നടത്തിയ ആശയവിനിമയത്തിനൊടുവിലാണ് മിറോം തരോണിനെ കണ്ടെത്തുന്നത്. ലൈഫ് മിഷൻ കേസ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. ഹാജരാകുന്ന അഭിഭാഷകന് സുഖമില്ല എന്നും കേസ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നുമാണ് ആവശ്യം. അപേക്ഷയുടെ പകർപ്പ് 24ന് ലഭിച്ചു. എറണാകുളം കുട്ടമ്പുഴയിൽ 15-വയസ്സുകാരനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ മഹേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഹനന്റെയും നാഗമ്മയുടെയും മകനാണ് മഹേഷ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കുട്ടമ്പുഴയിലെ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയതായിരുന്നു മഹേഷ്. തിരിച്ച് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കുട്ടമ്പുഴ പോലീസിന് പരാതി നൽകിയിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മഹേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുഴയിലെത്തിയ പ്രദേശവാസികളാണ് മഹേഷിന്റെ മൃതദേഹം കണ്ടത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അട്ടപ്പാടി ശിശുമരണത്തിൽ സർക്കാർ സഹായധനം നൽകുന്നതിൽ അനാസ്ഥ. ജില്ലാ കളക്ടറുടെ ശുപാർശ 2 വർഷത്തോളം സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടന്നു. ഒടുവിൽ സർക്കാർ ധനസഹായം അനുവദിച്ചു. 2020 ജനുവരി 4 നൽകിയ ശുപാർശയിൽ ഇന്നലെയാണ് സർക്കാർ നടപടി സ്വീകരിച്ചത്. 2 വർഷത്തിനുള്ളിൽ 23 കുഞ്ഞുങ്ങളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. തിരുവനന്തപുരത്തുനിന്ന് അല്ലമീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അവഗണന അട്ടപ്പാടി ജനത നേരിടുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. ഏത് സർക്കാരുകളായിരുന്നാലും തുടർച്ചയായുള്ള അവഗണന ആ ഒരു മേഖലയോടുണ്ട് എന്നുള്ളത് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് പുതിയ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നത്. അട്ടപ്പാടിയിൽ മരിച്ച നവജാത ശിശുക്കളുടെ ബന്ധുക്കൾക്ക് സഹായധനമായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സഹായധനമായി തുക നൽകാൻ കളക്ടർ ശുപാർശ ചെയ്തിട്ട് രണ്ട് വർഷം അത് സർക്കാരിൻ്റെ ഫയലിൽ അല്ലെങ്കിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒരു വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു, അതായത് 25 മാസക്കാലയളവിനിടയിൽ 2017 ജൂലൈ 27-നും 2019 ഓഗസ്റ്റ് 23-നും ഇടയിലുള്ള 25 മാസക്കാലയളവിനിടയിൽ 23 നവജാത ശിശുക്കൾ അട്ടപ്പാടിയിൽ മരിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് കളക്ടർ തന്നെയാണ്, ജില്ലാ കളക്ടർ തന്നെയാണ് അത്തരം ഒരു റിപ്പോർട്ട് സർക്കാരിന് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചിരുന്നത്. മാത്രമല്ല ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനമായി 23 ലക്ഷം രൂപ, ഓരോ കുട്ടികൾക്കും 1 ലക്ഷം രൂപ വെച്ച് 23 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിൽ ആരോഗ്യവകുപ്പിന് ഒരു ശുപാർശ നൽകിയിരുന്നു ജില്ലാ കളക്ടർ. ആ ശുപാർശ നൽകുന്നത് 2020-ലാണ്. 2020 ജനുവരി 4-നാണ് അത്തരം ഒരു ശുപാർശ സർക്കാരിന് ആരോഗ്യവകുപ്പിന് കളക്ടർ നൽകുന്നത്. പക്ഷേ 2020-ൽ സമർപ്പിച്ച ശുപാർശയിന്മേൽ ഇന്നലെയാണ് സർക്കാർ തീരുമാനമെടുത്തത്. അതായത് ഒരു തീരുമാനമെടുക്കാൻ 2 വർഷം കാത്തിരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യജനകമായിട്ടുള്ള കാര്യം. അതും അട്ടപ്പാടിയിലെ ഒരു വിഷയം തന്നെയാണ്. ആ ഒരു വിഷയത്തിൽ സർക്കാർ പലപ്പോഴും പലരും പറയുന്നത് അട്ടപ്പാടിക്കാർക്ക് വേണ്ടി പലതും ചെയ്യുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇത്തരം ഒരു കാലതാമസമുണ്ടായി എന്ന റിപ്പോർട്ടും രേഖകളും പുറത്തു വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അവിടെ കുട്ടികൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു, അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2020 ജനുവരിയിൽ ഇത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചത്. അതിൽ 2021-ൽ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ ഉത്തരവിറങ്ങിയത്, അതായത് 2020-ൽ ശുപാർശ നൽകുന്നു, 2021-ൽ തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം അംഗീകരിച്ച് ഉത്തരവിറങ്ങാനും 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളൊരു ഗതികേട് തന്നെയാണ് അട്ടപ്പാടിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കാനുള്ളത്. മലപ്പുറം വാഴക്കാട് ബംഗാൾ സ്വദേശിക്കൊപ്പം താമസിച്ചിരുന്ന 16-കാരിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കണ്ടെത്തി. ബംഗാളിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ മലപ്പുറം വാഴക്കാടാണ് കണ്ടെത്തിയത്. ഗർഭിണിയായ പെൺകുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. സംഭവത്തിൽ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്ന പ്രതി പോലീസിന്റെ പിടിയിലായി. നാഷണൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന് ലഭിച്ച 3 മണിക്കൂറിനുള്ളിലാണ് ചൈൽഡ് ലൈൻ പെൺകുട്ടിയുടെ താമസ സ്ഥലം കണ്ടെത്തിയത്. കുടുംബവുമായി അകന്നു കഴിയുന്ന യുവാവ് ബംഗാളിൽ പോയി തിരിച്ചു വന്നപ്പോൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാൻ പി ഷാജേഷ് ഭാസ്കറിന് മുൻപിൽ ഹാജരാക്കിയ ശേഷം പെൺകുട്ടിയെയും 3 വയസ്സുള്ള മറ്റൊരു കുഞ്ഞിനെയും ചൈൽഡ് ലൈനിന്റെ നേതൃത്വത്തിൽ സംരക്ഷണ കേന്ദ്രത്തിലാക്കി. പെൺകുട്ടി 1 മാസം ഗർഭിണിയാണ്. പെൺകുട്ടിയെ കാണാനല്ല എന്ന് കാണിച്ച് രക്ഷിതാക്കൾ ബംഗാൾ പോലീസിന് പരാതി നൽകിയിരുന്നു. പത്തനംതിട്ട കൊടുമണ്ണിൽ CPI നേതാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിലെ ദൃശ്യങ്ങൾ 24-ന്. CPI കൊടുമണ്ണ് ലോക്കൽ സെക്രട്ടറി സുരേഷ് ബാബു, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഐക്കാട് ഉദയകുമാർ എന്നിവർക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പത്തനംതിട്ട അങ്ങാടിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു മർദ്ദനം. ആക്രമണത്തിന് പിന്നിൽ DYFI SFI പ്രവർത്തകരാണ് എന്ന് CPI ആരോപിക്കും. ക്ലബ് ഹൌസിലൂടെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ കേസിൽ മലയാളി പെൺകുട്ടിയെ ചോദ്യം ചെയ്തതായി ഡൽഹി പോലീസ്. മൊബൈൽ, നോട്ട് പാഡ് എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പൊതുവായ പരാമർശങ്ങൾ മാത്രമാണ് പെൺകുട്ടി നടത്തിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഡൽഹി പോലീസിന്റെയും മുംബൈ പോലീസിന്റെയും അന്വേഷണം തുടരുകയാണ്. 18 വയസ്സുള്ള ലക്നൗ സ്വദേശി രാഹുൽ കപൂർ അടക്കം 4 പേരാണ് നിലവിൽ അറസ്റ്റിലായത്. ഏറ്റവും കൂടുതൽ മലയാളികളെ കൈലാസ യാത്രയ്ക്ക് കൊണ്ടുപോയ വിവേകാനന്ദ നരേന്ദ്രൻ അന്തരിച്ചു. പ്രമുഖ യാത്രാ സംഘാടകനും വിവേകാനന്ദ ട്രാവൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് സി നരേന്ദ്രൻ. കോഴിക്കോട് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ട്രഷറി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഉഷയാണ് ഭാര്യ. ഡോക്ടർ ഗംഗ, ഗായത്രി എന്നിവർ മക്കളാണ്. ആദ്യകാല യാത്രാ സംഘാടകൻ പരേതനായ ഡോക്ടർ KVC നാരായണൻ നായരുടെ മകനാണ്. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. മന്ത്രി മുഹമ്മദ് റിയാസ്, BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയ നിരവധി പേർ അനുശോചനം അറിയിച്ചു. ശബരിമല തിരുവാഭരണങ്ങളുമായി ഘോഷയാത്രാ സംഘം പന്തളത്ത് മടങ്ങിയെത്തി. പന്തളം വലിയ തമ്പുരാന്റെ പ്രതിനിധി മൂലംനാൾ ശങ്കരവർമ്മ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി മടങ്ങിയെത്തി.
ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെത്തിച്ച തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് പി ജി ശശികുമാർ വർമ്മ, സെക്രട്ടറി പി എൽ നാരായണ വർമ്മ എന്നിവർ ഏറ്റുവാങ്ങി. കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിക്കുന്ന ആഭരണങ്ങൾ ഇനി അയ്യപ്പന്റെ ജന്മനാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് ദർശനത്തിനായി തുറക്കുക. വയനാട് അതിർത്തിയിലെ മുത്തങ്ങ മൂലഹള്ള ചെക്ക് പോസ്റ്റിൽ പ്രതിഷേധം. കർണാടക ഉദ്യോഗസ്ഥർ ചരക്ക് വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് കേരളാതിർത്തിയിൽ വാഹനങ്ങൾ നിർത്തിയിട്ടായിരുന്നു പ്രതിഷേധം. ആർ ടി പി സി ആർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചരക്ക് വാഹനങ്ങൾ തടഞ്ഞത്. അതിർത്തിയിൽ ഏറെ നേരം ഗതാഗതം നിലച്ചു. പ്രതിഷേധത്തിനൊടുവിൽ വാഹനങ്ങൾ കടത്തിവിട്ടു. സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരങ്ങൾക്ക് ഒരുങ്ങി മലപ്പുറത്തെ സ്റ്റേഡിയങ്ങൾ. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിനൊപ്പം മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലും മത്സരങ്ങൾ നടന്നേക്കും. സംഘാടക സമിതിയുടെ രണ്ട് പ്രധാന യോഗങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. താരങ്ങളുടെ താമസം, യാത്ര, പ്രാക്ടീസ് എന്നിവയ്ക്കെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. രണ്ട് സ്റ്റേഡിയങ്ങളുടെയും മിനുക്കുപണികൾ അന്തിമഘട്ടത്തിലാണ്. പയ്യനാട്ട് മൈതാനത്ത് പുൽത്തകിടിയൊരുക്കുന്ന പ്രവൃത്തി തുടരുകയാണ്. താരങ്ങളുടെയും റഫറിമാരുടെയും ഒഫീഷ്യൽസിനുമുള്ള റൂമുകളുടെ പെയിന്റിംഗ്, വി ഐ പി പവലിയൻ നവീകരണം എന്നിവ ഇതിനോടകം പൂർത്തിയായി. രണ്ട് മെയിൻ സ്റ്റേഡിയങ്ങളിലെയും പുനരുദ്ധാരണ പ്രവൃത്തിയും അടിസ്ഥാന സൗകര്യ വികസനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസ സൗകര്യം അതേമാതിരി തന്നെ മലപ്പുറം, മഞ്ചേരി, ആവശ്യമെങ്കിൽ പെരിന്തൽമണ്ണ, കോട്ടക്കൽ, നിലമ്പൂർ എന്നീ സ്ഥലങ്ങളിലുള്ള താമസ സൗകര്യം നമുക്ക് അതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് അതിൻ്റെ ബുക്കിങ്ങിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു വരിക. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരം കാണാൻ കാണികൾക്ക് പ്രവേശനമുണ്ടാകുമോ എന്ന കാര്യത്തിലാണ് അവ്യക്തത. നിലവിൽ ഈ കോവിഡിൻ്റെ വിഷയം നിയന്ത്രണം തീരുകയാണെങ്കിൽ പ്രത്യേക അനുമതി നേടിയോ ഏതെങ്കിലും തരത്തിൽ നിശ്ചിത നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരമാവധി ആൾക്കാരെ നമുക്ക് കയറ്റാൻ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരളം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എ മത്സരങ്ങളും സെമി ഫൈനൽ മത്സരങ്ങളുമായിരിക്കും പയ്യനാട് നടക്കുക. കാണികൾക്ക് പ്രവേശനം അനുവദിക്കുകയാണെങ്കിൽ തന്നെ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കായിരിക്കും അനുമതി നൽകുക. 24 മലപ്പുറം. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.